ഹായ് എവരിവൺ, നമുക്കിനി ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. കോമ്പൗണ്ട്സ് ഓഫ് നോൺ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന ഭാഗത്തിലെ ഒന്നാമത്തെ ടോപ്പിക്ക്, അതായത് സിലിക്കൺ എന്ന എലമെന്റിനെ ബേസ് ചെയ്തുള്ള കോമ്പൗണ്ടുകൾ, അതായത് സിലിക്കൺ മറ്റുള്ള എലമെന്റ്സുമായിട്ട് ഫോം ചെയ്തിട്ട് പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു, അതെന്തൊക്കെ, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ. അതിലൊന്നാമത്തത് സിലിക്കേറ്റ്സ്. Silicates are formed when metal carbonates or metal oxides are fused with sand. അപ്പൊ സിലിക്കേറ്റുകൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ടുകളാണ്. അത് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? മെറ്റൽ കാർബണേറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡുകൾ നമ്മുടെ സാൻഡുമായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിലിക്കേറ്റ്സ് എന്നുള്ള മറ്റൊരു തരം കോമ്പൗണ്ടുകളായിട്ടത് മാറും. അപ്പൊ സിലിക്കേറ്റുകളുടെ പ്രത്യേകത, അതിനകത്ത് മേജർ കോമ്പൗണ്ട് സിലിക്കൺ ആണ്, പ്ലസ് ദേ കണ്ടെയ്ൻ ഓക്സിജൻ. അപ്പം ഓർക്കുക, സിലിക്കേറ്റുകൾ എന്ന് പറയുമ്പോൾ സിലിക്കൺ ഓക്സിജൻ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ്. അതിനകത്തുള്ള രണ്ട് എലമെന്റുകൾ സിലിക്കണും ഓക്സിജനും ആണ്. അതുകൂടാതെ അതിനകത്ത് മറ്റു ചില എലമെന്റുകളും കാണും. പക്ഷെ മെയിൻ ആയിട്ട് എല്ലാ സിലിക്കേറ്റുകളിലും കാണുന്ന രണ്ട് എലമെന്റുകളാണ് സിലിക്കണും ഓക്സിജനും. ദേ ഹാവ് ദ എസ് ഐ ഒ ബോണ്ട് ഇൻ ദം. എസ് ഐ എന്ന് പറയുമ്പോൾ സിലിക്കൺ. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേതായി ഇതിന്റെ പ്രത്യേകത, മോസ്റ്റ് ഓഫ് ദ സിലിക്കേറ്റ്സ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ദ സ്ട്രോങ് എസ് ഐ ഒ ബോണ്ട് പ്രസന്റ് ഇൻ ദം. മിക്കവാറും എല്ലാ സിലിക്കേറ്റുകളുടെയും പ്രത്യേകത അത് വാട്ടർ എന്നുള്ള പോളാർ സോൾവെന്റിൽ മിക്സ് ആവത്തില്ല, അല്ലെങ്കിൽ സോലുബിൾ ആവത്തില്ല. കാര്യം എന്താണ്? വാട്ടറിൽ സോലുബിൾ ആവണമെങ്കിൽ ആ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിനകത്തുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വാട്ടറിന് പറ്റണം. പക്ഷെ ഈ സിലിക്കേറ്റ്സിന്റെ പ്രത്യേകത, ആ കോമ്പൗണ്ടിനകത്ത് സിലിക്കണും ഓക്സിജനും തമ്മിൽ സ്ട്രോങ് ബോണ്ടുകളാണുള്ളത്. ആ ബോണ്ടുകളെ നമുക്ക് വാട്ടർ ഉപയോഗിച്ച് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സിലിക്കേറ്റ്സ് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. പക്ഷേ ലോവർ മെമ്പറായ സോഡിയം സിലിക്കേറ്റ് എന്നുള്ള ഒരൊറ്റ സിലിക്കേറ്റ് മാത്രമേ എന്ത് വാട്ടറിൽ സോലുബിൾ ആയിട്ട് കാണപ്പെടുന്നുള്ളൂ. അത് അപ്പൊ ആ ഒരു പോയിന്റ് ഓർക്കുക, സോഡിയം സിലിക്കേറ്റ് ഇസ് ദ ഓൺലി സിലിക്കേറ്റ് ദാറ്റ് ഇസ് സോലുബിൾ ഇൻ വാട്ടർ വൈൽ ഓൾ അതേഴ്സ് ആർ ഇൻസോലുബിൾ. ഇനി ഒരു കാര്യം ഇതിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ടത്, എല്ലാ സിലിക്കേറ്റുകളിലും ഉള്ള കോമൺ സ്ട്രക്ചർ ആണ് ഇത്, SiO4 4-. ഈ യൂണിറ്റ് ആണ് ഇതിന്റെ ബേസിക് യൂണിറ്റ്. ഇപ്പൊ നമ്മളൊരു ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഒരു ചെറിയ കട്ടയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രിക്ക് ആണ് അതിലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്. അതിനെ നമ്മൾ ഒരുപാട് കട്ടകൾ അല്ലെ, ഒരുപാട് കല്ലുകൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത് അല്ലെ. അതുപോലെ സിലിക്കേറ്റുകളുടെ കാര്യം എടുത്താൽ ഇതുപോലുള്ള അനവധി SiO4 4- യൂണിറ്റ്സുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അസിലിക്കേറ്റ് എന്നുള്ളൊരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത്. ഇനി ഈ ഒരു യൂണിറ്റിനെ പറ്റി കൂടുതൽ പറയുവാണെങ്കിൽ അത് ഓരോന്നും SP3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ SiO4 4- സിലിക്കൺ ആണ് സെൻട്രൽ ആറ്റം. ഈ സിലിക്കൺ എന്നുള്ളത് SP3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ SP3 ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സിലിക്കേറ്റുകളിൽ SiO4 4- യൂണിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ യൂണിറ്റ്സിന് SP3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രക്ചർ എന്താണ്? ടെട്രാഹെഡ്രൽ. ഇനിയുള്ള സ്ലൈഡുകളിൽ നമ്മൾ ആ സ്ട്രക്ചർ കാണാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ലൈഡിലുള്ളത്. സിലിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ സിലിക്കണും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണ് സിലിക്കേറ്റ്സ്. ദെൻ ഇതിനകത്തുള്ള ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സിലിക്കേറ്റ്സിൽ SiO4 4- ടെട്രാഹെഡ്രൽ യൂണിറ്റ് ആണ്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ടെട്രാഹിഡ്രൽ എന്ന് പറയുമ്പോൾ ഒരു 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 ബോണ്ട് മുകളിലേക്ക് മൂന്ന് ബോണ്ട് പിരമിഡൽ ഷേപ്പിൽ താഴേക്ക്, കണ്ടോ? ഈ ഒരു സ്ട്രക്ചറാണ് ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ. ഇത് അതിന്റെ ബോൾ ആൻഡ് സ്റ്റിക് മോഡൽ കാണിച്ചിരിക്കുന്നതന്നേ ഉള്ളൂ. അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, സിലിക്കേറ്റ്സിനെ എത്ര തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓർത്തോ സിലിക്കേറ്റ്, ദെൻ പൈറോ, റിംഗ്, ചെയിൻ, ഷീറ്റ്സ്, ഫ്രെയിംവർക്ക്. ഇത് ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇത് എന്താണെന്നും ഇതിന്റെ ഓരോ ക്ലാസ്സിലെയും ഒരു മിനിമം 2 എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തേത് ഓർത്തോ സിലിക്കേറ്റ്സ്.
പേര് ഓർക്കുക, ഓർത്തോ സിലിക്കേറ്റ്സ്. ഓർത്തോ സിലിക്കേറ്റുകളുടെ പ്രത്യേകത നമ്മൾ അതിനകത്ത് നോക്കിയാൽ ഈ കോമ്പൗണ്ടിൽ ഓരോ ഒറ്റ അല്ലെങ്കിൽ ഒരു എസ് ഐ ഒ ഫോർ ഫോർ മൈനസ് യൂണിറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അല്ലെ, എനിക്ക് പറയാം, ഓർത്തോ സിലിക്കേറ്റുകളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എസ് ഐ ഒ ഫോർ ഫോർ മൈനസ് ടെട്രാഹിഡ്രൽ യൂണിറ്റ് കാണും. അപ്പം ഒരു യൂണിറ്റ് ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ടെട്രാഹെഡ്രൽ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് മറ്റാരുമായിട്ടും ഷെയറിങ്ങിനോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനോ ഒന്നും പോകാറില്ല, ഒറ്റ യൂണിറ്റിനെ മാത്രമായിട്ട് എനിക്ക് കിട്ടും. ദേ കണ്ടെയ്ൻ ഇൻഡിവിജ്വൽ ടെട്രാഹെഡ്രൽ യൂണിറ്റ്സ് ഇൻ ദം, ദേ ആർ കോൾഡ് ഓർത്തോ സിലിക്കേറ്റ്സ് ഓർ നിയോ സിലിക്കേറ്റ്സ്. ഇനി ഇതിന്റെ പ്രത്യേകത, ദേ ഹാവ് ഹൈ ഡെൻസിറ്റീസ് ആൻഡ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനിയും ഇതിന്റെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓർത്തോ സിലിക്കേറ്റ്സിൽ ഇൻഡിവിജ്വൽ ടെട്രാഹെഡ്രൽ യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ വരച്ച് കാണിക്കണം. ഇത് അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കേ, ഇതിനകത്ത് ഈ സെൻട്രൽ പോർഷനിൽ ഉള്ള ഈ ചുമന്ന ഡോട്ട് എന്ന് പറയുന്നത് സിലിക്കണാറ്റമാണ്. ഇപ്പം നമുക്കറിയാം എസ് ഐ ഒ ഫോറിൽ ഒരു സിലിക്കണും നാല് ഓക്സിജനും ഉള്ളത്. അപ്പൊ നോക്കിക്കേ, ഇതൊരു സിലിക്കൺ, ദെൻ ഈ നീല വട്ടം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓക്സിജൻ, ഇത് രണ്ടാമത്തെ ഓക്സിജൻ, മൂന്ന് നാല്, അങ്ങനെ മൊത്തം നാല് ഓക്സിജനും ഒരു സിലിക്കണും ഉണ്ട്. അതിനോടൊപ്പം ഫോർ മൈനസ് യൂണിറ്റ് എന്നാ പറയുന്നത്. അപ്പൊ നാല് നെഗറ്റീവ് ചാർജ് വരണം. ഒന്നത് ഓരോ ഓക്സിജന്റെ മുകളിലും ഓരോ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ വൺ ടു ത്രീ ഫോർ. അപ്പം എസ് ഐ ഒ ഫോർ ഫോർ മൈനസിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ, നമുക്ക് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ഒരിക്കലും ത്രീ ഡയമെൻഷനിൽ ആയതുകൊണ്ട് അത് നമുക്ക് പേപ്പറിൽ കാണിക്കാൻ പറ്റത്തില്ല. ഈ ഒരു പാറ്റേണിലെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും, ഒരു ട്രയാങ്കുലർ രീതിയിൽ. അതിന്റെ അർത്ഥം സിലിക്കൺ നടുക്കിരിക്കുന്നു, ഇതിന്റെ മുകളിലേക്ക് ഈ ഓക്സിജൻ ഇങ്ങനെ നിൽക്കുന്നു, ദെൻ ഈ മൂന്ന് ഓക്സിജൻ പിരമിഡൽ ഷേപ്പിൽ താഴേക്ക് നിൽക്കുന്നു. ഇതാണ് ഈ ഒരു സ്ട്രക്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ഓക്സിജന്റെ മുകളിലും ഓരോ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇനി ഓർത്തോ സിലിക്കേറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് ഫിനാസൈറ്റും സിർക്കോണും ടോപ്പാസും നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. ഇനി രണ്ടാമത്തേത് പൈറോസിലിക്കേറ്റ്. പൈറോസിലിക്കേറ്റുകളുടെ പ്രത്യേകത, ഇതിനകത്ത് നമ്മൾ സ്ട്രക്ചർ നോക്കിയാൽ രണ്ട് ടെട്രാഹിഡ്രൽ യൂണിറ്റ്സ് കാണും. ഈ രണ്ടെണ്ണവും കൂടെ ഒരു നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ, രണ്ടു പേര് ചേർന്ന് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ ആണ് ഈ ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകത. അതായത് രണ്ട് ടെട്രാഹെഡ്രൽ യൂണിറ്റ് ഉണ്ട്, അവ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ഓക്സിജൻ ആറ്റം വെച്ചിട്ടാണ്. ദേ ആർ ജോയിൻഡ് ബൈ ഷെയറിങ് വൺ ഓക്സിജൻ ആറ്റം പെർ ടെട്രാഹിഡ്ര. അപ്പൊ രണ്ട് യൂണിറ്റ്സിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് പൈറോസിലിക്കേറ്റിൽ കാണാം. അപ്പൊ എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്? അവയിലെ ഒരു കോർണർ രണ്ടു പേരുടെ ചേർന്നെടുത്തേക്കുമാണ്. കണ്ടോ, ഇതൊരു ടെട്രാഹിഡ്ര, ഇതൊരു ടെട്രാഹിഡ്ര, ഈ ഒരു കോർണർ ഇതിന് രണ്ടിനും കോമൺ ആണ്. അപ്പൊ ഷെയറിങ് എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ ആറ്റമാണ്. ഇതിന്റെ ഒരു ഓക്സിജൻ ആറ്റവും ഇതിന്റെ ഇവിടുത്തെ ഓക്സിജൻ ആറ്റവും കൂടെ ഷെയർ ചെയ്തിട്ട് ഇത് ഒറ്റ ആറ്റമായിട്ട് നിൽക്കുന്നു. ഇത്തരം യൂണിറ്റുകളുള്ള സിലിക്കേറ്റുകളെ നമ്മൾ പൈറോസിലിക്കേറ്റ്സ് എന്ന് പറയും. ദേ ആർ ഫോംഡ് ബൈ ഷെയറിങ് വൺ ഓക്സിജൻ ആറ്റം പെർ ടെട്രാഹിഡ്ര. ഇനി ഇതിനെ സോറോ സിലിക്കേറ്റ്സ് എന്നും പറയാറുണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് തോട്ട്വെറ്റൈറ്റും ഹെമിമോർഫൈറ്റും നമുക്ക് പഠിക്കാം. മൂന്നാമത്തത് ചെയിൻ സിലിക്കേറ്റ്സ്. അപ്പം ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ശ്രദ്ധിച്ചേ. അതായത് ടെട്രാഹെഡ്രൽ യൂണിറ്റുകൾ കൂടി ചേർന്നുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ എത്ര ആറ്റങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ടോ അതനുസരിച്ചാണ് പേര് വരുന്നത്. ഓർത്തോ സിലിക്കേറ്റുകളിൽ ഇൻഡിവിജ്വൽ ടെട്രാഹെഡ്രൽ യൂണിറ്റ് ആണ് ഉള്ളത്, അവിടെ ഷെയറിംഗ് എന്ന് പറയുന്നതില്ല, ദാറ്റ് ഇസ് സീറോ. ദെൻ പൈറോസിലിക്കേറ്റ് വരുമ്പം രണ്ട് ടെട്രാഹെഡ്രൽ യൂണിറ്റ്സ് കൂടെ ചേർന്ന് ഒരു കോർണർ ഷെയർ ചെയ്യുന്നു, അതാണ് പൈറോ. ഇനി രണ്ടാമത്തേത് മൂന്നാമത്തേത് ചെയിൻ സിലിക്കേറ്റ്സ്. ഇവയുടെ പ്രത്യേകത നോക്കിയേ, ഒന്നിലധികം ടെട്രാഹിഡ്രൽ യൂണിറ്റുകൾ തമ്മിൽ ചേർന്നിരിക്കും, പക്ഷെ അവയിലെ ഷെയറിങ് എന്ന് പറയുന്നത് രണ്ട് കോർണേഴ്സ് ആണ്. നമ്മൾ പൈറോയിൽ വൺ ആണ് പറഞ്ഞു നിർത്തിയത്. ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് പറയുമ്പം രണ്ട് കോർണേഴ്സ് ഷെയർ ചെയ്തുകൊണ്ട് ടെട്രാഹിഡ്രൽ യൂണിറ്റ്സ് ഒരുമിച്ച് ഒരു ചെയിൻ പോലെ പോവും. ചെയിൻ അറിയാമല്ലോ, ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതിനാണ് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് സിംഗിൾ ചെയിൻ സിലിക്കേറ്റ് ആണ്, ഒറ്റ ചെയിൻ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് പറയും. അവയെ പൈറോക്സീൻസ് എന്നും അറിയപ്പെടാറുണ്ട്. ഇവയുടെ പ്രത്യേകത രണ്ട് ഓക്സിജൻ ആറ്റം ആണ് ഓരോ ഇപ്പൊ രണ്ട് ടെട്രാഹിഡ്ര തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പം അവയുടെ ഇടയ്ക്ക് രണ്ട് എന്താണ് രണ്ട് ടെട്രാഹിഡ്ര അല്ല ഒരു ചെയിൻ ഫോം ചെയ്യുമ്പം ഓരോ ടെട്രാഹിഡ്രൽ യൂണിറ്റ്സും രണ്ട് കോർണർ ഷെയർ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഈ ചെയിൻ ശ്രദ്ധിച്ചേ, നമുക്ക് ഈ ഒരു ടെട്രാഹിഡ്ര എടുക്കാം.
ഇതൊരു ചെയിൻ ആണ്, അതിനകത്തുള്ളൊരു ടെട്രാഹെഡ്രൺ ആണിത്. അതിനകത്ത് നോക്കിയാൽ ഈ ഓക്സിജൻ ആറ്റം ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, ഈ ഓക്സിജൻ ആറ്റം ഈ ഒരു എണ്ണമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ടെട്രാഹെഡ്രൽ യൂണിറ്റിന്റെ കാര്യം എടുത്താൽ രണ്ട് കോർണേഴ്സ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു സിംഗിൾ ചെയിൻ ആയിട്ടാണ് പോകുന്നത്. അതിനെ നമ്മൾ സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ് അല്ലെ പൈറോക്സീൻസ് എന്നറിയപ്പെടുന്നു. ഇനി ഇങ്ങനെയുള്ള രണ്ട് ചെയിനുകൾ തമ്മിൽ കൂടിച്ചേർന്ന് വന്നാൽ അവയെ നമ്മൾ ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് പറയും. പ്രത്യേകത ശ്രദ്ധിച്ചേ, സിംഗിൾ ചെയിൻ ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞ പൈറോക്സീൻസിന്റെ രണ്ട് റിങ് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് കിട്ടുന്നത്. അവയെ ആംഫിബോൾസ് എന്നും പറയാറുണ്ട്. അവയുടെ പ്രത്യേകത അതിനകത്ത് നമ്മൾ നോക്കിയാൽ ചില ടെട്രാഹെഡ്രാസ് രണ്ട് കോർണർ ഷെയർ ചെയ്യും, ചില ടെട്രാഹെഡ്രാസ് മൂന്ന് കോർണർ ഷെയർ ചെയ്യും. ഈ ഒരു ടെട്രാഹെഡ്ര എടുത്താൽ അതിൽ മൂന്ന് കോർണേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്ന് രണ്ട് മൂന്ന്. എന്നാൽ ഈ എൻഡിലെ നോക്കിക്കേ, ഈ എൻഡിലെ ഭാഗം എടുത്താൽ ഇതും ഷെയർ ചെയ്യുന്നുണ്ട്, ഇതും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം, ഈ ടെട്രാഹെഡ്രയിൽ മൂന്നെണ്ണം. അപ്പൊ രണ്ടോ മൂന്നോ ഷെയർ ചെയ്യാം നമ്മുടെ ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സിൽ. എന്നാൽ സിംഗിൾ ചെയിനിലോ രണ്ട് ആറ്റങ്ങൾ മാത്രമേ ഒരു ടെട്രാഹെഡ്ര ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ചെയിൻ സിലിക്കേറ്റ്സ് ക്ലിയർ ആയല്ലോ. ഇനി റിംഗ് സിലിക്കേറ്റ്സിനെ നമ്മൾ, അടുത്ത ടൈപ്പാണ് റിംഗ് സിലിക്കേറ്റ്സ്. അവയെ നമ്മൾ സൈക്ലിക് സിലിക്കേറ്റ്സ് എന്നും അറിയപ്പെടാറുണ്ട്. ഇതിന്റെ പ്രത്യേകത നമുക്ക് സൈക്ലിക് ഫോമിലാണ് സ്ട്രക്ചർ ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ചെയിൻ സിലിക്കേറ്റും സൈക്ലിക് അല്ല, സൈക്ലിക് പോലെയാണ്. പക്ഷേ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, രണ്ട് സിമ്പിൾ ചെയിൻ സിലിക്കേറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു തൊട്ട് മുമ്പ് ഒരു റിംഗ് ഉണ്ടായത്. ഇവിടെ രണ്ട് സ്ട്രെയിറ്റ് ചെയിൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ റിംഗ് ഉണ്ടായത്. എന്നാൽ ഇവിടുത്തെ കാര്യം നേരിട്ട് അതൊരു റിംഗ് ആവുകയാണ്. അവയുടെ പ്രത്യേകത ഓരോ ടെട്രാഹെഡ്രൽ യൂണിറ്റ്സിലും എത്ര ആറ്റങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ടു ഓക്സിജൻ ആറ്റംസ് ഷെയർ ചെയ്തിട്ട് ദേ വിൽ ഫോം എ ഡയറക്റ്റ് റിംഗ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ജെം സ്റ്റോൺസ് ഒക്കെ റിംഗ് സിലിക്കേറ്റ്സിന് എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് അതിൽ കാണാം. റിംഗ് സിലിക്കേറ്റ്സുകളെ നമ്മൾ സൈക്ലിക് സിലിക്കേറ്റ്സ് എന്നും പറയാറുണ്ട്. റിംഗ് സിലിക്കേറ്റ്സിന് ശേഷം അടുത്തതായിട്ട് വരുന്നത് ഷീറ്റ് സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ ലെയർ സിലിക്കേറ്റ്സ് ആണ്. ഇവയുടെ പ്രത്യേകത ഇതൊരു ടു ഡയമെൻഷനൽ നെറ്റ്വർക്ക് ആണ് ഇതിന് കാണപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത ഓരോ ടെട്രാഹെഡ്രൽ യൂണിറ്റ്സും അതിന്റെ മൂന്ന് കോർണേഴ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സൈക്ലിക് സിലിക്കേറ്റ്സിൽ രണ്ട് കോർണേഴ്സ് വരെ ഷെയർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അടുത്ത ഷീറ്റ് സിലിക്കേറ്റ്സിന്റെ പ്രത്യേകത അതിനകത്തുള്ള ഓരോ ടെട്രാഹെഡ്രൽ യൂണിറ്റ്സും അതിന്റെ മൂന്ന് കോർണേഴ്സ് ഷെയർ ചെയ്തിട്ട് ദേ ഫോം എ ടു ഡയമെൻഷനൽ ലാറ്റിസ്. ഇതിന്റെ ഈ ഒരു സ്ട്രക്ചറിനെ പറ്റി പറയുമ്പം വീക്ക് വാൻഡർവോൾസ് ഫോഴ്സ് ആണ് ഇതിനെ ഹോൾഡ് ചെയ്യുന്നത്. ഓരോ ടെട്രാഹെഡ്രൽ യൂണിറ്റ്സിന്റെ ഇടയ്ക്ക് വീക്ക് ഫോഴ്സ് ആയ വാൻഡർവോൾസ് ഫോഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ വീക്ക് ആണ്, സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്. നമുക്ക് ഇതിനെ ലെയേഴ്സ് ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതിന് എക്സാമ്പിള് മൈക്ക, ടാൽക്, കെയോലിനൈറ്റ്. അപ്പം ഇവിടെ മൂന്ന് കോർണേഴ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രെയിംവർക്ക് സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ ത്രീ ഡയമെൻഷനൽ സിലിക്കേറ്റ്സ് ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ മൂന്ന് കോർണർ ഷെയർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി ഉള്ള സ്ട്രക്ചറിൽ ത്രീ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഓരോ ടെട്രാഹെഡ്രൽ യൂണിറ്റിലെയും നാല് ഓക്സിജൻ ആണ് ആകെയുള്ളത്. എല്ലാ കോർണേഴ്സും മറ്റ് ടെട്രാഹെഡ്ര ആയിട്ട് ഷെയർ ചെയ്ത് പോകുന്ന ആ ഒരു ലാർജ് ലാറ്റിസിനെ നമ്മൾ ഫ്രെയിംവർക്ക് സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ ത്രീ ഡയമെൻഷനൽ സിലിക്കേറ്റുകൾ എന്ന് പറയും. അതിന് എക്സാമ്പിള് ക്വാർട്സ്, ട്രിഡിമൈറ്റ്, ക്രിസ്റ്റോബാലൈറ്റ് എന്നിവ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഓർക്കുക, സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത് സിലിക്കൺ ഓക്സിജൻ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ സിലിക്കേറ്റ്സിന്റെ കോമൺ ബേസിക് യൂണിറ്റ് SiO4 4- യൂണിറ്റ് ആണ്. SP3 ഹൈബ്രിഡൈസ്ഡ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ദെൻ ഓരോ ക്ലാസിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ അതിന്റെ പേരുകൾ ഓർത്തോസിലിക്കേറ്റ്, പൈറോസിലിക്കേറ്റ്, ദെൻ ഓർത്തോ പൈറോ, ദെൻ ചെയിൻ സിലിക്കേറ്റ്. ചെയിനിനകത്ത് തന്നെ സിമ്പിൾ ചെയിനും ഡബിൾ ചെയിനും ഉണ്ട്. ദെൻ സൈക്ലിക് സിലിക്കേറ്റ്, ഷീറ്റ് സിലിക്കേറ്റ്, ത്രീ ഡയമെൻഷനൽ സിലിക്കേറ്റ്സ്.